നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. ശബരിമല വിമാനത്താവള പദ്ധതി, റൺവേയുടെ ഉറപ്പ് പരിശോധനയ്ക്കുള്ള മണ്ണിന്റെ സാമ്പിൾ ശേഖരിച്ചു തുടങ്ങി. ചെറുവള്ളി എസ്റ്റേറ്റിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നു. കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ ദ്വിദിന പണിമുടക്ക് ആരംഭിച്ചു. മുഴുവൻ ട്രസ്റ്റുകളിലേക്കും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കണമെന്ന് ആവശ്യം. സംക്രാന്തിയിലെ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും ധർണയും. കോട്ടയം സംക്രാന്തി മെഡിക്കൽ കോളേജ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുതിയ റോഡിന് 12 മീറ്റർ വീതി. ഇരുവശങ്ങളിലും നടപ്പാതകളും സ്ഥാപിക്കും. വാർത്തകൾ വിശദമായി. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിയുടെ മണ്ണ് പരിശോധന ചെറുവള്ളി എസ്റ്റേറ്റിൽ പുരോഗമിക്കുന്നു. കുഴൽക്കിണറിന്റെ മാതൃകയിൽ കുഴിച്ചാണ് മണ്ണ് പരിശോധനയ്ക്കുള്ള മണ്ണും പാറയും ശേഖരിക്കുന്നത്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ റൺവേയുടെ ഉറപ്പ് പരിശോധിക്കുന്നതിനുള്ള മണ്ണിന്റെ സാമ്പിൾ ശേഖരിച്ചു തുടങ്ങി. ചെറുവള്ളി എസ്റ്റേറ്റിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് മണ്ണ് ശേഖരിക്കുന്നത്. കുഴൽക്കിണറിന്റെ മാതൃകയിൽ കുഴിച്ചാണ് മണ്ണ് പരിശോധനയ്ക്കുള്ള മണ്ണും പാറയും ശേഖരിക്കുന്നത്. മുക്കട ഹുദയത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിക്ക് സമീപവും അഞ്ചുകുഴി പഞ്ചതീർത്ഥ പരാശക്തി സ്ഥാനത്തിന് സമീപമുള്ള കൈതത്തോട്ടത്തിലുമാണ് വ്യാഴാഴ്ച മണ്ണ് ശേഖരിച്ചത്. യന്ത്രസഹായത്തോടെയാണ് മണ്ണ് ശേഖരിക്കുന്നത്. കർണാടകയിൽ നിന്നാണ് യന്ത്രങ്ങളും തൊഴിലാളികളും എത്തിയത്. 3 കിലോമീറ്ററിനുള്ളിൽ 8 സ്ഥലങ്ങളിലായി 25 മുതൽ 30 മീറ്റർ വരെ താഴ്ചയിലാണ് കുഴികൾ എടുക്കുന്നത്. ശേഖരിക്കുന്ന മണ്ണും പാറയും മുംബൈ പനവേലുള്ള സോയിൽ ആൻഡ് സർവേ കമ്പനിയിൽ എത്തിച്ചാണ് ഉറപ്പ് പരിശോധിക്കുന്നത്. 21 ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം ലഭ്യമാകുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വിമാനത്താവളത്തിന്റെ കൺസൾട്ടിംഗ് സ്ഥാപനമായ ലൂയി ബഗറിന്റെ ഉദ്യോഗസ്ഥരും ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസീൽദാർ എൻ ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സർവേ ഉദ്യോഗസ്ഥരും പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നു. അതേസമയം വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും അർഹമായ നഷ്ടപരിഹാരം തങ്ങൾക്ക് ലഭിക്കണമെന്നും എസ്റ്റേറ്റ് തൊഴിലാളികൾ പറയുന്നു. ജനിച്ചു വളർന്നവരാ, ഇവിടെയാണ് എൻ്റെ അപ്പം വരെ ജനിച്ചത്. ഞങ്ങൾ ഈ തോട്ടം കൊണ്ടൊക്കെയാണ് മുന്നോട്ട് ജീവിച്ചു വന്നത്. പിള്ളേരെ പഠിപ്പിച്ചതും പിള്ളേരെ വിവാഹം കഴിപ്പിച്ച് വിട്ടതും ഉപജീവനമാർഗം തേടിയതും എല്ലാം നമ്മുടെ ഈ എസ്റ്റേറ്റ് കൊണ്ടാണ്. ഈ എസ്റ്റേറ്റ് നമ്മളെ വിമാനത്താവളം വരുന്നതിൽ പരാതിയില്ല. പക്ഷേ ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വർഷം ശരാശരി ഒരു ജോലി ഒരു വർഷം വരുമാനം എന്ന് പറഞ്ഞാൽ 120,000-25,000 രൂപയുടെ പണി ഞങ്ങൾ ചെയ്യുന്നു. അപ്പം ഞാനിവിടെ ഇപ്പോൾ റിട്ടയർഡാണ്. ഇപ്പോൾ എൻ്റെ വൈഫിന് ഇവിടെ ജോലിയുണ്ട്. എൻ്റെ വൈഫിന് ഇപ്പോൾ 10 വർഷം ഇനി ജോലി ചെയ്യുക. ഈ 10 വർഷം ഞാൻ പൈറ്റിട്ടുണ്ട്. 20 അങ്ങനെ ആകുമ്പോൾ 10-15-20 ലക്ഷം രൂപയുടെ പണി ചെയ്യാം. അതിനവിടെ ഇടയ്ക്കുന്ന പിള്ളേരുള്ള മാനസിക വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളെല്ലാം ഈ ജോലി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ ദ്വിദിന പണിമുടക്ക് ആരംഭിച്ചു. പണിമുടക്കിയ ജീവനക്കാർ കോട്ടയം സംക്രാന്തിയിലെ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി. കേരള ഗ്രാമീണ ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കേരള ഗ്രാമീൺ ബാങ്കിലെ സംഘടനകളുടെ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ ദ്വിദിന പണിമുടക്ക് ആരംഭിച്ചു. കേരള ഗ്രാമീൺ ബാങ്കിൽ മുഴുവൻ തസ്തികകളിലേക്കും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ബിസിനസ് കറസ്പോണ്ടന്റ് നിയമനം റദ്ദാക്കുക, കരാർ ലംഘനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ പണിമുടക്കുന്നത്. ആദ്യ ദിനത്തിൽ കോട്ടയം ജില്ലയിലെ 38 ശാഖകളും റീജിയണൽ ഓഫീസും പ്രവർത്തിച്ചില്ല. പണിമുടക്കിയ ജീവനക്കാർ കോട്ടയം റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ജില്ലാ പ്രസിഡന്റ് VP ശ്രീരാമൻ നേതൃത്വം നൽകി. കഴിഞ്ഞ കൊല്ലം ഒരു സമരം നടത്തി. ഈ February 22, 2022 February 6 മാനേജ്മെന്റുമായിട്ടൊരു കരാർ ഒപ്പിട്ടെങ്കിലും ആ കരാറിൽ നിന്നും മാനേജ്മെന്റ് ഏകപക്ഷീയമായി പിന്നോക്കം പോയിരിക്കുകയാണ്. അതിനെതിരെ 2ാം ഘട്ട സമരമാണ്. July 25 ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ ഒരു ഏകദിന പണിമുടക്കം നടത്തിയിരുന്നു. അതിൻ്റെ തുടർ പ്രക്ഷോഭമാണ് ഈ September 22, 23 നടത്തുന്ന ദ്വിദിന പണിമുടക്ക്. ഇതിലും ഒത്തുതീർപ്പ് ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ ജോയിന്റ് ഫോറം ഐക്യവേദി മുന്നോട്ട് പോകുന്നതാണ്. വിവിധ സംഘടനാ നേതാക്കളായ എബിനം ചെറിയാൻ, മേഴ്സി ചാക്കോ, ബില്ലി ഗ്രഹാം VS, നിതീഷ് MR, ബിട്ടു ടോം, സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയം സംക്രാന്തി മെഡിക്കൽ കോളേജ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 12 മീറ്റർ വീതിയാണ് റോഡിനുള്ളത്. കോട്ടയം സംക്രാന്തി മെഡിക്കൽ കോളേജ് റോഡിന്റെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു. 12 മീറ്റർ വീതിയിലാണ് റോഡ് നവീകരിക്കുന്നത്. 8 മീറ്റർ വീതിയാണ് റോഡിനുണ്ടായിരുന്നത്. 12 മീറ്റർ വീതി കൂടാതെ 1.5 മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിലും നടപ്പാതകളും ഉണ്ടാകും. 2 കിലോമീറ്റർ ദൂരമാണ് സംക്രാന്തി മെഡിക്കൽ കോളേജ് റോഡിനുള്ളത്. നിലവിൽ 70% പണികളും പൂർത്തിയായി. 4 കലുങ്കുകളുള്ള റോഡിൽ 3 കലുങ്കുകളുടെ പണികൾ പൂർത്തിയായി. 1 എണ്ണത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നു.
റോഡരികിലുള്ള KCB പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. 6 മാസത്തിനുള്ളിൽ പണികൾ പൂർത്തിയാക്കുമെന്ന് കരാറുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ MS സുജിത് കുമാർ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കുമെന്ന ഡോക്ടർ N. ജയരാജ് MLA പ്രഖ്യാപനം പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന ആസൂത്രിത നീക്കങ്ങൾ പുറത്തുവരാൻ ഇടയാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് അന്വേഷണം പരിമിതപ്പെടുത്താതെ സമഗ്രവും വിശദവുമായ അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്ക് കൈക്കൂലി കേസിന് പിന്നിലെ ഗൂഢാലോചന വിരൽ ചൂണ്ടുന്നു. കഴിഞ്ഞ August 22 കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ MS സുജിത് കുമാർ കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ സംഭവത്തിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് ഞങ്ങൾ ആദ്യമെത്തിയത് വിജിലൻസിൽ പരാതി നൽകിയ മുണ്ടക്കയം പറത്താനം സ്വദേശി ശ്രീകുമാറിൻ്റെ പക്കലായിരുന്നു. അച്ഛൻ വാസുദേവൻ്റെ ഹെർണിയ ഓപ്പറേഷന് ഡോക്ടർ 5000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് തറപ്പിച്ച് പറഞ്ഞ ശ്രീകുമാറിന് പക്ഷേ ഓപ്പറേഷനു ശേഷം പണം നൽകിയതിലെ യുക്തിരാഹിത്യം വിശദീകരിക്കാനായില്ല. കഴിഞ്ഞിട്ട് കാശ് കൊടുക്കാനോ? ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം എന്നോട് 5000 രൂപ ഫീസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ 2000 കൊടുത്തല്ലോ. കൊടുത്തു കഴിഞ്ഞ് ഓപ്പറേഷൻ നിന്ന് വൈകിട്ട് ഇദ്ദേഹം 3000 വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വിജിലൻസിന് വിളിക്കുകയല്ല. അല്ല, അന്നിട്ട് തന്നെ ഡിസ്ചാർജ് ആയില്ല. ഒരു 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആണ്. വാസുദേവനൊപ്പം ശസ്ത്രക്രിയക്ക് വിധേയരായ 5 പേരോടും ഡോക്ടർ കൈക്കൂലി വാങ്ങിയെന്ന ശ്രീകുമാറിന്റെ അവകാശവാദം ഞങ്ങളുടെ അന്വേഷണത്തിൽ തെറ്റെന്ന് തെളിഞ്ഞു. എൻ്റെ വൈഫിൻ്റെ അസുഖത്തിൻ്റെ കാര്യം സ്ഥിരീകരിച്ചത് അവിടുത്തെ തന്നെ മറ്റൊരു ഡോക്ടറായിരുന്നു. അപ്പം അങ്ങനെ അവരെ വീട്ടിൽ പോയി കണ്ടപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പം അത് സർജറി ഉടനെ തന്നെ ചെയ്യണം, പക്ഷേ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, അത് മാർസലീവ പോലുള്ള വലിയ ആശുപത്രികളിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ആ ഡോക്ടർ പറഞ്ഞിരുന്നു. അന്ന് അഡ്മിറ്റാക്കിയ 4-5 പേരുണ്ടായിരുന്നു. ഇപ്പം നമ്മളെ തന്നെയല്ല, മറ്റു രോഗികൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയെല്ലാം ഇദ്ദേഹം കണ്ട് ഓരോരുത്തരുടെയും സുഖവിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് രാത്രിയിൽ. അപ്പം അന്ന് ഞാനന്നേരം നമ്മുടെ ബന്ധുക്കാരോടൊക്കെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ഇങ്ങനൊരു ഡോക്ടർ എന്നുള്ള ഒരു അത്ഭുതമായിട്ട് തോന്നി. സാറിന് അവർ അവരുടെ പെരുമാറ്റം തന്നെ നമുക്കൊരു ഭീതി തോന്നുന്ന രീതിയിലാണ് സാധാരണ ഡോക്ടർമാർ പെരുമാറുന്നത്. അപ്പോൾ അതിലൊക്കെ വിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് ആണ് അദ്ദേഹം പോയത്. അതിന് ശേഷം 2 ദിവസം ഞങ്ങൾ കടന്നു. 2 ദിവസവും നമുക്ക് വളരെ നീറ്റായിട്ടുള്ളൊരു ഇടപെടലാണ് ഉണ്ടായത്. അതിന് സ്റ്റിച്ചെടുത്ത് ഞങ്ങൾ സ്റ്റിച്ചെടുക്കാൻ വേണ്ടി 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നു. അന്നേരവും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ഇങ്ങനൊരു അനുഭവം അന്ന് അവിടെ 1 ദിവസം ഫുള്ള് ഞാൻ ആ സർജറിയുടെ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 5-6 മേജർ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അതിൻ്റെ കൂട്ടിരിപ്പുകാരോടൊക്കെ നമ്മളന്ന് പരിചയപ്പെട്ടിരുന്നു. കാരണം 1 ദിവസം മുഴുവൻ അവിടെ നിൽക്കുക. അപ്പോൾ ആരും തന്നെ ഇദ്ദേഹത്തെപ്പറ്റി ഒരു മോശം അഭിപ്രായം പറഞ്ഞതായിട്ട് കേട്ടില്ല. ഞാൻ എനിക്ക് ചെയ്യേണ്ട ഡേറ്റ് വരെ തന്നപ്പോൾ എന്നോട് 1 രൂപ പോലും ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യങ്ങളും എന്നോട് അദ്ദേഹം സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഇന്നപോലെ കൈക്കൂലി കേസുകളിൽ അദ്ദേഹം പെട്ടു. പോയതിന് ശേഷം ഞാൻ വീണ്ടും 1-2 ആഴ്ച വെയിറ്റ് ചെയ്തു. ഏതെങ്കിലും സർജൻ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വരുമായിരിക്കും എന്നോർത്തുകൊണ്ട് 2 വെയിറ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ വരികയും ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇതുവരെയും സർജൻ വന്നിട്ടില്ല, ചെയ്തിട്ടില്ലെന്ന്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, തൊട്ടടുത്ത പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഒന്ന് ശ്രമിക്കാം, ചെയ്തു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈവറ്റിലേക്ക് ഒന്ന് പോയി നോക്കി. പേര് പറയുന്നില്ല ആശുപത്രിയുടെ. ഞാൻ അവിടെ പോയി ചെയ്തപ്പം അവർ സർജറി ഓപ്പൺ സർജറി ആണെങ്കിൽ 60,000 രൂപയും അല്ലെങ്കിൽ ഹോൾ സർജറി ആണെങ്കിൽ 95,000 രൂപയുമാണ് എന്നോട് അവരാവശ്യപ്പെട്ടത്. ഞാനതികെ അതുകൊണ്ട് തിരികെ പോകുന്നു. ഒരു 2-3 മാസത്തെ ബന്ധം ശരിക്കുണ്ട്. എനിക്ക് ഹെർമിയാടെ 2 സൈഡ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ എല്ലാ സംഭവത്തോടു കൂടിയും 30-ാം തീയതി കഴിഞ്ഞ മാസം 30-ാം തീയതി ചെല്ലാൻ പറഞ്ഞിരുന്നതാണ്. കാരണം ഒരുപാട് രോഗികളെ നല്ല രീതിയിൽ ചികിത്സിച്ച് നല്ലൊരു പെരുമാറ്റത്തോടെ പോകുന്ന ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. കാരണം എനിക്ക് വേണ്ടിയിട്ട് തന്നെ ആ സാർ ചെയ്ത സഹായം എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം. അതായത് 3 ഡോക്ടർമാരെ ഒരു ദിവസം തന്നെ OP എത്താൻ തീരുന്നതിന് മുമ്പ് കണ്ട് വീണ്ടും എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നോക്കിയിരുന്ന സാറാ റൂമിൽ, OP റൂമിൽ. അത്രയ്ക്കും നല്ലൊരു സാറ്. ആ സാറിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളെപ്പോലുള്ള കിഴക്കൻ മേഖലയിലുള്ള ആൾക്കാർക്ക് ശരിക്കും താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതിനകത്തോടെ ഞങ്ങൾക്കാണ് സത്യമെന്ന നഷ്ടങ്ങൾ സംഭവിച്ചേക്കുന്നത്. ആ സാറിന് എന്ത് പറ്റിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ആര് ചെയ്താലും അത് വളരെ മോശപ്പെട്ട ഒരു രീതിയാണ് എനിക്ക് പറയാനുള്ളത്. സാർ ഇവിടെ തിരിച്ചു വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. സാറിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. നട്ടലിന്റെ അടിഭാഗത്തായിട്ട് ലാസ്റ്റ്
ഇങ്ങനെ പൊടി ഭയങ്കര വേദനയായിരുന്നു നടുവേദനയൊക്കെ. അങ്ങനെ നമ്മള് സാറിന്റെ അടുത്ത് പോയതാ. അപ്പൊ എന്റെ കാര്യം എല്ലാം പറഞ്ഞു. ഒരു ഞങ്ങള് നല്ലപോലെ നോക്കി നല്ല കയറിയത് ഞങ്ങൾക്ക് കുഞ്ഞിന് ചെയ്തു തരാന്നും പറഞ്ഞു, സർജറി ചെയ്തു തരാന്നും പറഞ്ഞു. പൈസ എന്തെങ്കിലും ഡോക്ടർ ചോദിച്ചോ? അല്ല ഇല്ല ഇല്ല, അങ്ങനെ ഡേറ്റ് പറഞ്ഞു. ഈ 15-ാം തീയതി അല്ലേ ഈ കഴിഞ്ഞ ഓണത്തിന്റെ അവധി, ഓണം കഴിഞ്ഞിട്ടുള്ള ആ 15-ാം തീയതി ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞിനെ ചെയ്തു തരാന്ന് പറഞ്ഞതാ. പക്ഷെ അതിനു മുമ്പല്ലേ ഇങ്ങനെ ആയത്, പിന്നെ ഞങ്ങള് പോയതുമില്ല. ശ്രീകുമാറിന്റെ ആരോപണത്തെ പിന്തുണയ്ക്കാനോ സാധൂകരിക്കാനോ അച്ഛൻ വാസുദേവനും തയ്യാറായില്ല. അതേസമയം സ്വകാര്യ ആശുപത്രികളുടെ ദല്ലാൽമാരിൽ പൊതുജനാരോഗ്യ രംഗത്തു പ്രവർത്തിക്കുന്നവർ പോലുമുണ്ടെന്ന ഞെട്ടിക്കുന്ന വസ്തുതയും ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഒറ്റപ്പെട്ട സംഭവമായി തള്ളാനാകില്ലെന്ന നിലപാടിലേക്ക് MLA N. ജയരാജ് അടക്കമുള്ളവർ എത്തിയത് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ഡിസ്ചാർജ് ചെയ്ത് പോയി 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറൊക്കെ കൊണ്ടുപോയി കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തോ ഒരു ചെറിയ ഒരു ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഡോക്ടറെ രോഗിയുടെ ഓപ്പറേഷൻ താമസിപ്പിക്കുകയോ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർ താമസമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ചികിത്സിക്കാൻ വൈമനസ്യം കാണിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായി ഡോക്ടർക്ക് പണം കൊടുത്ത് സ്വാധീനിച്ച് ആ ശസ്ത്രക്രിയ നടത്താൻ തയ്യാറായി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. ഡിസ്ചാർജ് ചെയ്ത് ചികിത്സയെല്ലാം കഴിഞ്ഞ് രോഗി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് പണം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് അത്രമാത്രം പൂർണ്ണമായി വിശ്വസിക്കാൻ വ്യക്തിപരമായി എനിക്ക് പറ്റുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സംഭവത്തിന്റെ നിജസ്ഥിതി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി സമഗ്രവും വിശദവുമായ അന്വേഷണം ആവശ്യപ്പെടാനുള്ള ഒരുക്കത്തിലാണ് MLA. പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കാൻ വിവിധ തലങ്ങളിൽ നടക്കുന്ന ഗൂഢാലോചനകളും ആസൂത്രിത നീക്കങ്ങളും മറനീക്കി പുറത്തു വരാൻ ഇത്തരമൊരു അന്വേഷണത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹം. ന്യൂസ് ബ്യൂറോ കോട്ടയം. തെരുവു നായ്ക്കളുടെ ശല്യത്തിൽ നിന്നും നമ്മുടെ നാടിനെ മോചിപ്പിക്കാനും നായ്ക്കടിക്കുന്നത് ഒഴിവാക്കാനും നായ്ക്കടി ഏറ്റയാൾക്ക് നൽകേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി നടത്തുന്ന LED ബൾബ് നിർമ്മാണ പരിശീലനം പുരോഗമിക്കുന്നു. 30 പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി നടത്തുന്ന LED ബൾബ് നിർമ്മാണ പരിശീലനം വേറിട്ട അനുഭവം സമ്മാനിക്കുന്നു. പഞ്ചായത്തിലെ സമഗ്ര വ്യവസായ സംരംഭക തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായാണ് LED ബൾബ് അസംബ്ലിംഗ് മാനേജ്മെന്റ് വൈദഗ്ധ്യ വികസന പരിശീലനം നടത്തുന്നത്. സോളാർ ബൾബ് നിർമ്മാണം, റിപ്പയറിംഗ്, ഹോൾഡർ അസംബ്ലിംഗ് തുടങ്ങിയവയെല്ലാം പരിശീലിപ്പിക്കും. ആലപ്പുഴയിലെ ഏജൻസിയായ എക്സാത്താണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. 30 പേരാണ് പരിശീലനത്തിലുള്ളത്. പരിശീലനം പൂർത്തിയാക്കുന്ന സംരംഭകർക്ക് മെറ്റീരിയലുകളും ഉപകരണങ്ങളും വാങ്ങാനുള്ള തുക പിന്നീട് നൽകുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ അനിയൻ കുഞ്ഞ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. തേക്കടി ഒപ്റ്റിക്കൽസിന്റെ പുതിയ ബ്രാഞ്ച് ഷോറൂം കുമളി തേക്കടി ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മജോ കാര്യമറ്റൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ആസിഫ് മുഹമ്മദ് ഐ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. ടൈറ്റാൻ ഏരിയ മാനേജർ ജിൽസ്, സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അറിയിപ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല വിമാനത്താവള പദ്ധതി. റൺവേയുടെ ഉറപ്പ് പരിശോധനയ്ക്കുള്ള മണ്ണിന്റെ സാമ്പിൾ ശേഖരിച്ചു തുടങ്ങി. ചെറുവള്ളി എസ്റ്റേറ്റിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നു. കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ ദ്വിദിന പണിമുടക്ക് ആരംഭിച്ചു. മുഴുവൻ ട്രസ്റ്റുകളിലേക്കും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കണമെന്ന് ആവശ്യം. സംക്രാന്തിയിലെ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും ധർണയും. കോട്ടയം സംക്രാന്തി മെഡിക്കൽ കോളേജ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുതിയ റോഡിന് 12 മീറ്റർ വീതി. ഇരുവശങ്ങളിലും നടപ്പാതകളും സ്ഥാപിക്കും. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.